തലക്കെട്ട് കെട്ടിയത് കൈ വെച്ച് തടുത്തതാണ്. അപ്പോൾ ഒരു ഒരിഞ്ചിൽ എൻ്റെ റിസ്റ്റിൻ്റെ കണ്ണയും അത്രയും ഭാഗം ആ പീസേ തെറിച്ചു പോയി. മൊത്തം 46 വെട്ട് കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ കാലിനിട്ട് വെട്ടി. അപ്പം ഞാൻ ഓടാൻ ശ്രമിച്ചപ്പോൾ ഓടാന്നും പറഞ്ഞിട്ട് പിന്നെയും വെട്ടി വെട്ടി എൻ്റെ കാല് കണ്ണയുടെ മേളിൽ നിന്ന് കട്ടായിപ്പോയി. ആ കട്ടായ ഭാഗം മണ്ണിൽ കുത്തിയിട്ട് ഞാൻ മറിഞ്ഞു വീഴിയത്. ഇതൊരൊറ്റ വെട്ടിൽ ഇങ്ങനെ കട്ടായി പോയതാണ്. ഇത് മുറിഞ്ഞ് ഈ തള്ളവരിൽ ഇതുണ്ട്, ഇവിടെ വരെ സ്റ്റിച്ചാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ബ്ലഡിൽ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് കാല് മുറിച്ചെടുക്കും വെച്ച് ചത്തില്ലെങ്കിൽ പിന്നെയും എന്നുള്ള രീതിയിൽ പിന്നെയും വന്ന് വെട്ടിയിട്ട് പോയി. ഞാൻ രാവിലെ എണീറ്റിട്ട് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ടൊന്ന് അനക്കിയിട്ടൊക്കെയാണ് ജിമ്മിലോട്ട് തന്നെ വരുന്നത്. ഇത് ആദ്യത്തെ വെട്ട് തടുത്തപ്പോൾ കൈപ്പത്തി പൊളിഞ്ഞു പോയി. ഫുള്ള് മുറിഞ്ഞ് പീസ് പീസായിട്ട് എടുക്കുവായിരുന്നു. എൻ്റെ കാലും കൈയൊക്കെ വിട്ട് തൂങ്ങിപ്പോയായിരുന്നു. അവിടുന്ന് ഓട്ടോറിക്ഷ കയറ്റി അവിടുന്ന് ഒരു 6 കിലോമീറ്റർ ചൂരക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഓട്ടോറിക്ഷയുടെ പെട്രോൾ തീർന്നുപോയി നിർത്തി. ഞാൻ പറഞ്ഞു വെട്ടുകൊണ്ടതിനേക്കാൾ വേദന ഞാൻ അനുഭവിച്ചത് ഇത് റിക്കവറി ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അതിനു മാത്രം പെയിൻ എടുക്കുന്നത് ചോർത്ത് കടിച്ച് പിടിച്ചിട്ടിരിക്കും ഒച്ചെടുക്കാണ്ടിരിക്കാൻ വേണ്ടി. ഇന്ന് നമ്മളുള്ളത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറ ബോഡി ഫിറ്റ് എന്ന് പറഞ്ഞ ജിമ്മിലാണ് നമ്മൾ ഇന്നിരിക്കുന്നത്. ഈ ജിമ്മിലെ ഫിസിക്കൽ ട്രെയിനറും ഇതിൻ്റെ ഉടമസ്ഥനുമായിട്ടുള്ള അജീഷ് ഏട്ടനും അദ്ദേഹം അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. 2003 കേട്ട് അവിടെ കുറച്ച് പിള്ളേർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് തമ്പടിക്കുന്നു, ഈ ഡ്രഗ് കഞ്ചാവ് ഉപയോഗിക്കുന്നു. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ നടന്നു പോവുകയാണെങ്കിൽ ഇവർ കൂട്ടം കൂടി എന്നിട്ട് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, മര്യാദ കിടന്നുറങ്ങിയാൽ പോരായിരുന്നു, അങ്ങനെ ഉള്ള രീതിയിൽ വരെ മോശമായിട്ട് കമൻ്ററി ഒക്കെ പറഞ്ഞു. അപ്പം നോർമലി നാട്ടുകാരായിട്ടുള്ള ആളുകൾ അത് എതിർത്തു. അവിടെ ഡി എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ അതിനകത്ത് ഞാനൊന്ന് ഡി എഫ് ഐയിൽ ഉണ്ടായിരുന്നു. കൂടുതലും അന്നത്തെ ഡി എഫ് ഐയിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാറിനായിരുന്നു അതിന് മുൻകൈ എടുത്തത് ഇവർക്കെതിരായിട്ട് നിൽക്കാന്. അത് കഴിഞ്ഞ് ഈ വിദ്യാറെന്ന് പറയുന്ന സഖാവിനെ തട്ടിക്കൊണ്ടുപോയി. പുള്ളിനെ ഭയങ്കര ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. ഈ പ്രതിയുടെ ഒന്നാം പ്രതിയുടെ ഫോട്ടോയും ഒന്നും ഒരാളുടെ കയ്യിലുമില്ല. അപ്പം എനിക്ക് വീഡിയോ കാസ്റ്റ് കടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇവൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് പണ്ട് ഇങ്ങനെ ഒരു കാസറ്റ് ഫുള്ള് ഓടിച്ചിട്ടാണ് സി ഡി കൺവേർട്ട് ചെയ്യണത്. അപ്പം കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇവൻ്റെ ഫോട്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് ക്ലിപ്പ് എടുത്തിട്ട് ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ടാണ് അന്ന് പോലീസുകാർക്കും അന്ന് നോട്ടീസൊക്കെ എല്ലാം അയച്ചത്. ഞാനാണ് അതെല്ലാം ചെയ്തത്. അങ്ങനെ ചെയ്ത് ഇതുകൂടാതെ ഇവർക്കെതിരെയുള്ള ഇവരുടെ കഞ്ചാവും കച്ചവടവും ഇതിനൊക്കെതിരായിട്ട് പ്രവർത്തിച്ചതിനുള്ള ഒരു വൈരാഗ്യത്തിനാണ് ഈ 2006 എന്നെ വന്ന് ചെയ്തത്. കാരണം ആദ്യം അവരകത്തായിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ടാണ് 2006 മാർച്ചിന് എന്നെ വന്ന് വെട്ടിയത്. വന്ന വഴി കടയുടെ ഒരു സൈഡിട്ട് ബോംബെറിഞ്ഞു. ഇവരെല്ലാം പേടിച്ചു. നേരെ അതിനകത്ത് ഒരുത്തൻ വാളുമായിട്ട് നേരെ അകത്തോട്ട് കയറി വന്നു. പെട്ടെന്ന് വന്ന് എന്നെ വന്ന് വെട്ടി. അപ്പം എനിക്ക് ഞാനിങ്ങനെ വെറും കേട്ടനൊക്കെ. അപ്പം ഞാൻ ഇരുന്ന് വെച്ച സ്റ്റൂളെടുത്ത് ഒരു 5-6 തവണ ഞാൻ തടുത്തു. തടുത്ത് സ്റ്റൂളൊക്കെ പൊട്ടിപ്പോയി. ഞാൻ അപ്പോൾ തന്നെ ചാടി പുറത്തിറങ്ങി. ഈ ആദ്യം വെട്ടാമെന്ന ആളെക്കയറി പിടിച്ചു. അപ്പോൾ പുറകിൽ നിന്ന് വേറൊരാൾ വന്ന് കയറിയിട്ട് ഒറ്റ കുത്തു കുത്തി. കുത്തിയപ്പോൾ തന്നെ നോർമലി നടുവിനാണ് കുത്തു കിട്ടിയത്. തലയൊക്കകത്ത് മിന്നൽ കാരണം പോലെ ആയിപ്പോയി. കുത്തു കെട്ടി തിരിഞ്ഞപ്പോൾ തന്നെ ആദ്യം വെട്ടിയ ആൾ പിന്നെ കൈകെട്ട് വെട്ടി. ഈ വെട്ടിലാണ് എൻ്റെ നെർവസ് ശരിക്കും എൻ്റെ കൈ തളർന്നു പോയത്. ഇവിടുത്തെ ഒരു വെട്ടിനകത്താണ് ഫുള്ള് വെട്ടി കൈ തൂങ്ങിപ്പോയതാണ്. ഇത് ആദ്യത്തെ വെട്ട് തടുത്തപ്പോൾ കൈപ്പത്തി പൊളിഞ്ഞു പോയി. ഇപ്പം എൻ്റെ കൈയൊക്കെ സ്റ്റിഫാണ്. ഞാൻ രാവിലെ എണീറ്റിട്ട് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ടൊന്ന് അനക്കിയിട്ടൊക്കെയാണ് ജിമ്മിലോട്ട് തന്നെ വരുന്നത്. ഇവിടെ റിസ്റ്റൊന്നുമില്ല, റിസ്റ്റ് ബോണൊക്കെ പോയി. ഈ കൈ ഫുൾ പാരലൈസറായിരുന്നു. എൻ്റെ ഇവിടെയൊന്നും ഇപ്പോഴും ടച്ചിങ് സെൻസൊന്നുമില്ല എനിക്ക്. ഇവിടെയൊക്കെ തൊട്ടാലും ഈ ഷോക്ക് അടിക്കുന്ന പോലെ ഒരു മരവിപ്പുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യണം. ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ബാൻഡും കാര്യങ്ങളൊക്കെ വേണം. ഇവിടെയാണ് എനിക്ക് ആദ്യത്തെ കുത്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ വെട്ട് ഇതാണ്. ഇവിടെ എൻ്റെ കൈ വെട്ടി തൂങ്ങിപ്പോയി. ഇവിടെ അപ്പോൾ എൻ്റെ ഇടത്തെ കയ്യിലും ഇടത്തെ കാലിനുമാണ് കൂടുതൽ പരിക്കേറ്റത്. മൊത്തം 46 വെട്ട് കിട്ടി. തലക്കെട്ട് വെട്ടിയത് കൈ വെച്ച് തടുത്തതാണ്. അപ്പോൾ ഒരിഞ്ചിൽ എൻ്റെ റിസ്റ്റിൻ്റെ കണ്ണയും അത്രയും ഭാഗം ആ പീസേ തെറിച്ചു പോയി. അത് കഴിഞ്ഞ് എൻ്റെ കാലിനിട്ട് വെട്ടി. അപ്പം ഞാൻ ഓടാൻ ശ്രമിച്ചപ്പോൾ ഓടാന്നും പറഞ്ഞിട്ട് പിന്നെയും വെട്ടി വെട്ടി എൻ്റെ കാല് കണ്ണയുടെ മേളിൽ നിന്ന് കട്ടായിപ്പോയി. ആ കട്ടായ ഭാഗം മണ്ണിൽ കുത്തിയിട്ട് ഞാൻ മറിഞ്ഞു വീഴിയത്. ഇതൊരൊറ്റ വെട്ടിൽ ഇങ്ങനെ കട്ടായി പോയതാണ്. ഇത് മുറിഞ്ഞ് ഈ തള്ളവരിൽ ഇതുണ്ട്, ഇവിടെ വരെ സ്റ്റിച്ചാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ബ്ലഡിൽ കുളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് കാല് മുറിച്ചെടുക്കും വെച്ച് ചത്തില്ലെങ്കിൽ പിന്നെയും എന്നുള്ള രീതിയിൽ പിന്നെയും വന്ന് വെട്ടിയിട്ട് പോയി. പിന്നെ ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നുണ്ട്. ആൾക്കാരുടെ നേരെ റോട്ടിലോട്ട് ബോംബെറിഞ്ഞു. ഇത് കഴിഞ്ഞ് എൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട്, അവിടെ ഒരു ചെറിയ പലചരക്ക് കടയൊക്കെ ഉണ്ടായിരുന്നു. കടയിലും വീട്ടിലുമായിട്ട് ഒരു 3 ബോംബെറിഞ്ഞു. എൻ്റെ കടയിൽ തന്നെ വീഡിയോ ഷോപ്പിൽ ഒരു 2 ബോംബെറിഞ്ഞു. ഞാൻ വെട്ടുകൊണ്ട് കിടക്കുന്നിടത്ത് ഓടി അമ്മ വന്നു. അമ്മ വന്ന് അമ്മയുടെ മടിയിലാണ് ഞാൻ കിടന്നേച്ചത്. ഫുൾ രക്തത്തിൽ കുളിച്ച് കിടന്നേച്ചത്. ഫുള്ള് മുറിഞ്ഞ് പീസ് പീസായിട്ട് കിടക്കുവായിരുന്നു. എൻ്റെ കാലും കൈയൊക്കെ വിട്ട് തൂങ്ങിപ്പോയായിരുന്നു. അവിടുന്ന് ഓട്ടോറിക്ഷ കയറ്റി അവിടുന്ന് ഒരു 6 കിലോമീറ്റർ
ചൂരക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഓട്ടോറിക്ഷയുടെ പെട്രോള് തീർന്നുപോയി നിർത്തി. ഡ്രൈവർ ഇറങ്ങി, ജസ്റ്റ് പുള്ളി പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ബോൺ കട്ടായി കിടക്കുന്ന കാരണം ഒരേണ കാരണം ഭയങ്കര പെയിനായിരുന്നു, സഹിക്കാൻ പറ്റാത്ത പെയിനായിരുന്നു. അപ്പോൾ പിന്നെ മണ്ണിലും കിടന്നു മൊത്തം. അപ്പോൾ ബ്ലീഡിങ്ങിനെ വന്നിട്ടിരിക്കുക, ഫുൾ മുറിഞ്ഞ് നോക്കിയെടുക്കുമല്ലേ. അപ്പോൾ പുള്ളി വന്ന് നോക്കിയപ്പോൾ ഒരു ഓട്ടോറിക്ഷയുടെ ബാക്കിന് മുഴുവൻ ബ്ലഡ്. പുള്ളി അപ്പം തന്നെ ബോധം കിട്ടും, അവിടെ വീണ്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഒമിനി ഓടിക്കുന്നുണ്ടായിരുന്നു, പിന്നെ എന്നെ മെഡിക്കൽ സെൻ്ററിൽ കൊണ്ടുപോയി. മെഡിക്കൽ സെൻ്ററിൽ ചെന്നിട്ട് അവർക്ക് വെയിനൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് കുറേ രണ്ട് മൂന്ന് ഡോക്ടർമാർ വന്ന് കുത്തി നോക്കി. അവസാനം കഴുത്തിൻ്റെ അവിടെ ഒരു ഒറ്റ വെയിൻ, അത് ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലോട്ടുള്ള ഒരു വെയിൻ മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം കട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഫ്ലൂയിഡും ബ്ലഡും ഇട്ട് അവിടെ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് നേരെ അവർ തന്നെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു പറഞ്ഞു. അവിടെ നിന്ന് ആംബുലൻസിൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവിടെ ചെന്ന് നേരെ കാഷ്വാലിറ്റി കയറ്റി, പിന്നെ അവിടെ നിന്ന് തുടർച്ചയായിട്ടൊരു മൂന്നാല് സർജറി ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് കമ്പിയൊക്കെ ഇട്ടിട്ട് കോർത്ത് വെച്ചേക്കുമായിരുന്നു വിട്ടുപോയ കാരണം. കാലും അതേപോലെ തന്നെ ജോയിൻ ചെയ്ത് റിങ്ങൊക്കെ ഇട്ട് വെച്ചേക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോഴും എനിക്ക് ഈ കൈ ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു. ലെഫ്റ്റ് എൻ്റെ വലത്തെ കയ്യിലെ തള്ളവരെ ചെറുതായിട്ടൊന്നും അനങ്ങും, വേറെ ഒന്നും എനിക്ക് വർക്കിംഗ് എല്ലാം നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. കട്ടായി പോയ കാല് ലെഫ്റ്റ്, എൻ്റെ ഇടത്തെ കൈ തളർന്നു വരികയാണ്, എനിക്ക് കയ്യിൽ വലത്തെ കയ്യിലേ പിടിക്കാൻ പറ്റുള്ളൂ. അവസാനം ഞാൻ ഈ കയ്യിൽ സ്റ്റിക്ക് കെട്ടി വെച്ചിട്ട് വലത്തെ കൈക്ക് ഇത് കൂട്ടി പിടിച്ചിട്ടാണ് ഈ കാല് പതുക്കെ ബലം കൊടുത്ത് നടന്നു തുടങ്ങിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഈ കയ്യൊന്ന് അനങ്ങി കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഒരു ഫിസിയോതെറാപ്പി സെൻ്ററിൽ അഡ്മിറ്റായി. ഭയങ്കര പെയിനാണ് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ് വെറ്റുകൊണ്ടതിനേക്കാൾ വേദന ഞാൻ അനുഭവിച്ചത് ഇത് റിക്കവറി ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അതിന് മാത്രം പെയിൻ എടുക്കുന്നത് ചോർത്ത് കടിച്ച് പിടിച്ചോണ്ടിരിക്കും ഒച്ചെടുക്കാണ്ടിരിക്കാൻ വേണ്ടി. 96 മുതൽ ഞാൻ ജിമ്മിൽ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് അന്നേരം നമ്മൾ സാധാരണ നാട്ടിൻ പുറത്ത് എല്ലാവരും ജിമ്മിൽ പോകണ പോലെ, അന്ന് ചെറിയ ഷെഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് മീൻസ് 3 ഡിഗ്രി പഠിക്കുമ്പോൾ തൊട്ട് ജിമ്മിൽ പോകുന്നു. അങ്ങനെ പോയി വർക്കൗട്ട് ഉണ്ടായിരുന്നു, അതൊരു ഇഷ്ടമായിരുന്നത്. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ലീനായിരുന്നു, അൺഹെൽത്തി ആയിരുന്നു ഭയങ്കര. അപ്പോൾ അന്ന് ഇങ്ങനെ കൂട്ടുകാരുടെ ഇടയിൽ, അപ്പോൾ ഒരു ബോഡി ഷേമിങ്ങിൻ്റെ കാലഘട്ടമാണ്, ഇങ്ങനെ കളിയാക്കി കളിയാക്കി അങ്ങനെ ഇതായിട്ടാണ് ജിമ്മിൽ പോകാൻ തുടങ്ങി. ബേസിക്കലി അങ്ങനെ ഒരു വാശിയായിരുന്നു, ഒരു പുഷപ്പ് പോലും അടിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനായിരുന്നു ഞാൻ. അപ്പോൾ അത്രയും കളിയാക്കൽ കിട്ടിയിട്ടാണ് ആ സമയത്ത് ജിമ്മിൽ പോയി. അപ്പോൾ അത്യാവശ്യം എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ജിമ്മിൽ കൊണ്ടുപോലും എല്ലാ പിള്ളേരെയൊക്കെ ഇങ്ങനെ ഒരു ഹെൽത്ത് വൈസ് അന്ന് മുതലേ ഞാനാണ് വിളിച്ചിട്ട് പോകണമൊക്കെ, ഓരോ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് പാടാ നമുക്ക് അവിടെ പോയി ജിമ്മിൽ ചേർക്കും എന്ന് വെച്ചാൽ എൻ്റെ ഓൾമോസ്റ്റ് ടൈം മുഴുവനും സ്പെൻഡ് ചെയ്യണം ഈ സമയത്ത് ഈ ജിമ്മിലായിരുന്നു. അപ്പം ഞാൻ പിന്നെ എനിക്കത് എങ്ങനെയെങ്കിലും, അന്ന് എൻ്റെ ഒരു പൈസയൊന്നും ഇല്ലായിരുന്നു, കുറച്ച് പൈസ ഉണ്ടായിരുന്നു ജോലി എടുത്തതിൻ്റെ, അതൊക്കെ വെച്ച് പിന്നെ കുറേ സുഹൃത്തുക്കളൊക്കെ സഹായിച്ചു, ഞാൻ ഈ ജിമ്മ് മേടിച്ചു. അങ്ങനെ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഈ ഇതുപോലെ ഇഞ്ചുറി ആയിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി സ്പെഷ്യൽ കോഴ്സൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ജോലി 2016 എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ നോർമലി ഇത് നടത്താൻ പറ്റില്ല, ഗവൺമെൻറ് ജോലിയുള്ളവർക്ക് വേറെ സ്ഥാപനങ്ങളോ ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരിതുള്ളതുകൊണ്ട് ഞാൻ പിന്നെ മാറി, പിന്നെ നേരെ ജോലിക്ക് ജോയിൻ ചെയ്തു. പക്ഷേ എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്തെങ്കിലും ഈ പണി ഞാൻ നിർത്തിയിട്ടില്ല. കാരണം നമ്മളെ പ്രതീക്ഷിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ജിമ്മിൽ, നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരും, ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും, പിന്നെ ഇവിടെ നിന്ന് ഇവിടെ ഒരു റൂമുണ്ട് അവിടെ നിന്ന് കുളിച്ച് റെഡിയായി ജോലിക്ക് പോകും, തിരിച്ച് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ജിമ്മിൽ തന്നെയാണ് ഓൾമോസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ മാത്രം പ്രതീക്ഷിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അപ്പോൾ ഇഞ്ചുറി ആയിട്ടുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ. അപ്പം നമ്മൾ ജിമ്മെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ലൈഫാണ്, എൻ്റെ ഒരു ഞാനൊരു എൻ്റെ ലൈഫിൻ്റെ ഒരു 60-70% ചിലവഴിക്കുന്നത് ഇവിടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.